ശ്രീ ബി എ പ്രകാശ്, നമുക്ക് ഓരോ വിഷയത്തെ പ്രത്യേകം പ്രത്യേകം എടുക്കാം. ഇങ്ങനെ പരത്തി പറയുന്നതിന് പകരം ഇപ്പോൾ കർഷകരുമായി ബന്ധപ്പെട്ട കാര്യം, അതിലിപ്പോൾ 4.25 വർഷം മറന്നു കർഷകരെ എന്ന് പറയുകയാണിവർ പ്രധാനമായും. കുഴൽനാടൻ പറയുകയുണ്ടായി, 2008 അവർ പ്രഖ്യാപിച്ച ഏതാണ്ട് 60,000 കോടിയുടെ ഈ പറയുന്ന കാർഷിക കടം എഴുതിത്തള്ളൽ. അവരുടെ ഇപ്പോഴത്തെ 3 സർക്കാരുകളും കാർഷിക കടം എഴുതിത്തള്ളൽ എന്നതിലേക്കാണ് പോകുന്നത്. ആ സങ്കല്പമേ അല്ല ഈ ഗവൺമെൻറ്റിനുള്ളത്. ഒന്നാമതായി കാർഷിക കടം എഴുതിത്തള്ളുക എന്നതിലേക്ക് അവരിപ്പോഴും പോകില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്, ഇവർ ഈ 60,000 കോടി എഴുതിത്തള്ളെന്ന് പറയുമ്പോൾ 2008-09 അതിനുവേണ്ടി നീക്കിവെച്ചിരുന്നത് 20,000 കോടിയാണ്, തൊട്ടടുത്ത വർഷം 30,000 കോടിയാണ്. ഇതൊന്നും പക്ഷെ പോയതായി പറയുന്നില്ല. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 50,000 കോടിയോളം ഇങ്ങനെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിൻ്റെ ഭാഗമായി ചിലവാക്കിയെന്ന് പറയുന്നുണ്ട്. അത് ഈ 1 രൂപ ബന്ധപ്പെട്ട ഗുണഭോക്താവിന് കൊടുക്കുമ്പോൾ 85 പൈസയും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്ന അതേ കാലഘട്ടത്തിലാണ് അതെല്ലാം സംഭവിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇത് 10 വർഷത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ആണ് ഒരു കണക്കെന്ന നിലയിൽ അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഡയറക്റ്റ് ട്രാൻസ്ഫറാണ് ഈ ക്യാഷിൻ്റെ. അതുകൊണ്ട് കൃത്യമായി ഗുണഭോക്താവിന് ഒരു തരത്തിലുള്ള അഴിമതിയും ഇടനിലക്കാർ അപഹരിക്കലും ഒന്നുമില്ലാതെ നേരിട്ട് കിട്ടുകയാണ്. പിന്നെ അതിൻ്റെ തുക വളരെ തുച്ഛമാണെന്ന് പറയുകയാണ് ഇവർ ഒരു മറുവാദം എന്ന നിലയിൽ. അതിന് ഗവൺമെൻറ് പറയുന്നൊരു കാര്യം, ഇത് അവരെ സംബന്ധിച്ച് ഒരു വരുമാനം എന്ന നിലയിലല്ല ഗവൺമെൻറ് കാണുന്നത്. കുട്ടികൾക്ക് വേണമെങ്കിൽ പുസ്തകം വാങ്ങി കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ അവിടുത്തെ റൂറൽ എക്കണോമിയിൽ ചെറിയ ഇടപാടുകൾ നടത്താം. ഇങ്ങനൊരു കാഴ്ചപ്പാടേ അത് മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു തുക എത്തേണ്ട ആളിൻ്റെ കയ്യിൽ തന്നെ എത്തുമെന്ന് ഈ ഗവൺമെൻറ് ഉറപ്പിക്കുന്നു. അതൊരു വലിയ ആദായ പദ്ധതിയായിട്ടല്ല എന്ന് സത്യസന്ധമായി പറയുന്നു. ഇതൊരു പ്രതിഫലനം ഉണ്ടാക്കില്ല എന്ന് കരുതാൻ കഴിയുമോ? അല്ല, അതായത് ഇപ്പോൾ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയ പല വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ച് നോട്ട് നിരോധനം പോലുള്ള ഈ പരിഷ്കാരങ്ങൾ ഏറ്റവും വലിയ ദുരിതം ഉണ്ടാക്കിയിരിക്കുന്നത് റൂറൽ ഏരിയയിലും ഗ്രാമീണ മേഖലയിലും അതോടൊപ്പം തന്നെ കർഷകരിലും. റൂറൽ ഗ്രാമീണ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ആണ് ഏറ്റവും രൂക്ഷമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. അതിലേറ്റവും വലിയ ഒരു കാറ്റഗറി ഈ കർഷകരും, പിന്നെ ഈ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്നവർ, കർഷകർ, ലൈഫ് സ്റ്റോക്ക് വളർത്തുന്ന ആളുകളുണ്ട്, ലാൻഡ്ലെസ് ലേബറേഴ്സ് ഉണ്ട്. അപ്പോൾ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്കാണ് ഏറ്റവും വലിയൊരു ഒരു തകർച്ച വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തുണ്ടായി, ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിലും വൻ ഇടിവ് വന്നു. അപ്പോൾ ആൾറെഡി അവർ ദുരിതത്തിലായി, അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ ഇടിവ് വന്നു. ഇതൊന്നും ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സർക്കാർ ശ്രമിച്ചില്ല, അതിന് വലിയൊരു പ്രയോറിറ്റി കൊടുത്തില്ല. അതിൻ്റെ ഒരു രോഷം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഡിമോണിറ്റൈസേഷനൊക്കെ വന്നപ്പോൾ ബ്ലാക്ക് മണിയാണ്, ഞങ്ങൾ വലിയ പരിഷ്കാരമാണെന്നൊക്കെ പറഞ്ഞങ്ങനെ നിന്നു. പക്ഷേ ജനങ്ങൾ അങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ രൂക്ഷത വളരെ തീവ്രമായിട്ട് അനുഭവിക്കാൻ തുടങ്ങി. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്തു? ആ ജനങ്ങൾ ബി ജെ പിയുടെ നയങ്ങളെയും ബി ജെ പി സർക്കാരിൻ്റെ ഇതിനെയും തള്ളിയിട്ട് വൻതോതിലുള്ള പ്രക്ഷോഭണം കർഷകർ തുടങ്ങിയില്ലേ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ? ഇപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഏതാണ്ട് നാലര വർഷക്കാലം ഒന്നും ചെയ്യാതെ, അവരുടെ പ്രശ്നങ്ങൾ കാര്യമായിട്ട് കാണാതെ, ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ വന്ന് വലിയ തകർച്ചയാണെന്നും പറഞ്ഞിട്ട് ആരും കേൾക്കാൻ തയ്യാറായില്ല. അതിനെ ന്യായീകരിക്കാനാണ് പോയത്. സർക്കാരിൻ്റെ റിപ്പോർട്ട്, ആർ ബിയുടെ റിപ്പോർട്ട്, സർക്കാരിൻ്റെ ഇവാലുവേഷൻ തന്നെ ഈ ഡിമോണിറ്റൈസേഷൻ വൻ തകർച്ചയാണ് റൂറൽ ഏരിയയിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ സംസ്ഥാന ഇലക്ഷൻ്റെ കോണ്ടെക്സ്റ്റിൽ ആണ് ഇവർക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നത്. അയ്യോ, ഇങ്ങനെയാണോ ജനങ്ങൾ ചിന്തിക്കുന്നത്, ശരി, ഇതിനെന്തെങ്കിലും ഒരു നടപടി വേണമല്ലോ എന്നുള്ള നിലയ്ക്കാണ് അവർ ഈ രണ്ട് നടപടികൾ. ഇപ്പോൾ അങ്ങനെയെങ്കിലും അവർക്ക് കാർഷിക കടം എഴുതിത്തള്ളുക എന്ന വലിയ പദ്ധതി പ്രഖ്യാപിക്കാൻ, അല്ലല്ല, അതായത് രണ്ട് നടപടികൾ അവർ പ്രഖ്യാപിച്ചു, രണ്ട് നടപടികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ജനമെല്ലാം വിഡ്ഢിയെന്നാണ് ഈ നമ്മുടെ രാഷ്ട്രീയക്കാർ കരുതിക്കൊണ്ടിരിക്കുന്നത്. ജനം വിഡ്ഢിയല്ല. അതായത് ഡിമോണിറ്റൈസേഷൻ്റെ തിക്തഫലം ആദ്യമൊക്കെ അവർ അനുഭവിച്ചു, അവസാനത്തെ അവർ രംഗത്ത് വന്നപ്പോൾ അവരെങ്ങനെ പ്രതികരിച്ചു. ഇപ്പോഴും ഏതാണ്ട് 5 വർഷക്കാലം ഈ ബി ജെ പി ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ള പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും മുരടിപ്പും കർഷക പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ ധാരാളം സമയമുണ്ടായിരുന്നു. അവരനങ്ങിയില്ല. അനങ്ങാതെ അവസാനം പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കി കാര്യങ്ങൾ നേടാം എന്നുള്ളത് നടക്കാൻ പോകുന്ന കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ശരി,